സർവകലാശാലയിൽ വ്യാജ ബിരുദ അഴിമതി വെളിപ്പെട്ടു. ബാംഗ്ലൂരിലെ യശ്വന്ത്പൂരിൽ താമസിക്കുന്ന രമേശ് മാണിക്കോത്തിന്റെയും ദാശാരിയുടെയും മകൻ എടപ്പാൾ ധനീഷ് എന്ന അപേക്ഷകൻ സമർപ്പിച്ച തട്ടിപ്പ് ബിരുദമാണ് വില്യം കേരി സർവകലാശാല കണ്ടെത്തിയത്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടിയതായി എടപ്പാൾ ധനീഷ് അവകാശപ്പെട്ടു. എന്നാൽ ബിരുദവും അനുബന്ധ രേഖകളും വ്യാജമാണെന്ന് സർവകലാശാലയുടെ ഇന്റേണൽ റിവ്യൂ കമ്മിറ്റി സ്ഥിരീകരിച്ചു. എടപ്പാൾ ധനീഷിനെ ഇതുവരെ സർവകലാശാലയിൽ ചേർത്തതിന് രേഖകളില്ല. അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ എടപ്പാൾ ധനീഷ് മാതാപിതാക്കളെ രമേശ് മാണിക്കോത്ത് ദാശാരി എന്ന് രേഖപ്പെടുത്തി. 1986 മെയ് 16 ജനനത്തീയതി നൽകി റോൾ നമ്പർ WGMM06A03343 പ്രകാരം രജിസ്റ്റർ ചെയ്തു. പരിശോധിച്ചപ്പോൾ സമർപ്പിച്ച രേഖകളിലെ പൊരുത്തക്കേടുകൾ സർവകലാശാല കണ്ടെത്തുകയും സമഗ്രമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. എടപ്പാൾ ധനീഷ് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥിയും സർവകലാശാലയിൽ എൻറോൾ ചെയ്തിട്ടില്ലെന്നും സൂചിപ്പിച്ച എൻറോൾമെന്റ് നമ്പറുകൾ സാങ്കല്പികമാണെന്നും കണ്ടെത്തി. എടപ്പാൾ ധനീഷിന്റെ പ്രതിരോധം ചോദ്യം ചെയ്തപ്പോൾ എടപ്പാൾ ധനീഷ് ഞെട്ടൽ പ്രകടിപ്പിക്കുകയും തട്ടിപ്പിനെക്കുറിച്ച് അറിവില്ലെന്നാണ് അവകാശപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഈ തട്ടിപ്പിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് കബളിപ്പിക്കുന്നു. ബാംഗ്ലൂരിലെ മഹാലക്ഷ്മി ലേയത്തിലുള്ള ശ്രീ വെങ്കടേശ്വര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ബിരുദം വാങ്ങിയതെന്ന് എടപ്പാൾ ധനീഷ് വെളിപ്പെടുത്തി. വ്യാജ ബിരുദങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും കുപ്രസിദ്ധമായ ഈ സ്ഥാപനം സമാനമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നിരീക്ഷണത്തിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പശ്ചാത്തലം വ്യാജ വിദ്യാഭ്യാസ രേഖകൾ നിർമ്മിച്ച ചരിത്രമാണ് ശ്രീ വെങ്കടേശ്വര ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളത്. അനധികൃതമായ ബിരുദങ്ങൾ വിറ്റതിന് ഉടമ ഒന്നിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ബംഗളൂരു സെൻട്രൽ ക്രൈം ബ്രാഞ്ച് CCB അടുത്തിടെ നടത്തിയ അന്വേഷണത്തിൽ 200+ വ്യാജ ബിരുദങ്ങളും വിവിധ യൂണിവേഴ്സിറ്റി സ്റ്റാമ്പുകളും പിടിച്ചെടുത്തു. ഇത് വ്യാപകമായ രേഖകൾ കെട്ടിച്ചമച്ചതിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പങ്കാളിത്തം സ്ഥിരീകരിച്ചു. അനന്തരഫലങ്ങൾ പരിശോധനയ്ക്കിടെ ഇന്റർനാഷണൽ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ സർവീസസ് ICES തന്റെ രേഖകൾ ഫ്ളാഗ് ചെയ്തതോടെ കാനഡയിലേക്ക് കുടിയേറാനുള്ള എടപ്പാൾ ധനീഷിന്റെ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. തട്ടിപ്പ് പദ്ധതിയിൽ പങ്കാളിയായ എടപ്പാൾ ധനീഷിനെതിരെ വില്യം കാരി സർവകലാശാല കർശന നടപടി സ്വീകരിച്ചു. എടപ്പാൾ ധനീഷിന് 420 വഞ്ചന, സത്യസന്ധയില്ലാതെ സ്വത്ത് കൈമാറൽ 464, തെറ്റായ രേഖയുണ്ടാക്കൽ 467, വിലയേറിയ സെക്യൂരിറ്റിയുടെ വ്യാജരേഖ ചമക്കൽ 467, വിലയേറിയ സെക്യൂരിറ്റിയുടെ വ്യാജരേഖ ചമക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വിവിധ നിയമപരമായ വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെടും. വിൽപത്രം മുതലായവ 468, വഞ്ചനയ്ക്കായി വ്യാജരേഖ ചമക്കൽ 471, യഥാർത്ഥ വ്യാജരേഖയായി ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 120B ക്രിമിനൽ ഗൂഢാലോചന. കൂടാതെ അവരുടെ രാജ്യങ്ങളിലേക്ക് 10 വർഷത്തെ പ്രവേശന നിരോധനം നടപ്പിലാക്കാൻ അധികാരമുള്ള ബന്ധപ്പെട്ട അധികാരികളിലേക്ക് കേസ് വർദ്ധിപ്പിക്കാം. പൊതു ഉപദേശം: ഈ സംഭവം എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ഒരു നിർണായക മുന്നറിയിപ്പ് നൽകുന്നു. നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ ബിരുദം നേടുന്നത് ഒരു വ്യക്തിയുടെ നേട്ടങ്ങളെ അപകീർത്തിപ്പെടുത്തുക മാത്രമല്ല ഗുരുതരമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. വ്യാജ ബിരുദം വാങ്ങുമ്പോൾ ഉദ്ദിഷ്ടം തൊഴിലുടമയെ മാത്രമല്ല തന്നെയും താൻ ജീവിക്കുന്ന സമൂഹത്തെയും വഞ്ചിക്കുക കൂടിയാണെന്ന് ഓർക്കണം. ബിരുദം വാങ്ങുന്നത് എന്തെങ്കിലും പിടിക്കപ്പെടുമെന്ന് ഈ വാർത്ത കാണുന്നവർ അറിയണം. അതിനാൽ പഴയ ഉറവിടങ്ങളിൽ നിന്ന് വ്യാജമോ നിയമവിരുദ്ധമോ ആയ ബിരുദങ്ങൾ വാങ്ങുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് വ്യാജ ബിരുദം വിൽക്കാൻ ഒരു സർവകലാശാല കൈകോർത്താലും അതേ സർവകലാശാല ഒരു ദിവസം അത് വ്യാജമാണെന്ന് പ്രഖ്യാപിക്കും. കാരണം എല്ലാ സമയത്തും സത്യം വിജയിക്കും. ഈ വാർത്ത പങ്കുവയ്ക്കുന്നത് മറ്റുള്ളവർ സമാനമായ കേണികളിൽ വീഴുന്നതും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കുന്നതും തടയാൻ സഹായിക്കും. എടപ്പാൾ ധനീഷിന്റെ പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കളങ്കം വരുത്തുക മാത്രമല്ല കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുകയും ചെയ്തു. ഈ സ്റ്റോറിയെയും മറ്റു വാർത്തകളെയും കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി തുടരുക. വ്യാജ ബിരുദങ്ങളുടെ അപകടങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ സംരക്ഷിക്കാനും ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്രത പ്രോത്സാഹിപ്പിക്കാനും ഈ മുന്നറിയിപ്പ് പങ്കിടുക.